അതേ പ്രകാരം തന്നെ മഹാനവർകൾ ഒരു ദിവസം വുളു എടുക്കാൻ വേണ്ടി പള്ളിയുടെ ഹൗലിൽ നിന്ന് വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോ മഹാനവർകളുടെ കയ്യിലേക്ക് ഒരു കൊതുക് വന്ന് കടിക്കുകയാണ്. കൊതുക് കടിച്ചു. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായ ആള് മഹാനവർകളെ ജമാഅത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോ മഹാനവർകൾ അതാ കൈ ഇങ്ങനെ നീട്ടി അനങ്ങാതെ നിൽക്കുകയാണ്. അവിടുത്തെ മുഅദ്ദിന് വന്നിട്ട് മഹാനവർകളെ ഒന്ന് തട്ടിയപ്പോ മഹാനവർകളോട് ജമാഅത്തിന്റെ കാര്യമുണർത്തിയപ്പോ മഹാനവർകൾ ചോദിക്കുന്നു, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തു വെച്ചത്? എന്ത് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്? ഒരു ജീവിയുടെ ഭക്ഷണമല്ലേ നിങ്ങൾ മുടക്കിയത്? അത്ഭുതത്തോടെ ആ സേവകൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തത്? എന്റെ കയ്യിൽ മോനെ എന്റെ കയ്യിൽ ഒരു കൊതുക്, ആ കൊതുകിന്റെ ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ കടന്നു വന്നിട്ട് എന്റെ കൈക്ക് തട്ടിയത്. അത് തട്ടിയപ്പോ ആ കൊതുക് ഭയത്തോടെ എഴുന്നേറ്റു പോയില്ലേ? അതിനുള്ള ഭക്ഷണം നഷ്ടപ്പെട്ടില്ലേ? അതാണ് നിങ്ങൾ ചെയ്ത പ്രയാസമെന്ന് അഹ്മദുൽ കബീറു റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത്തരത്തിൽ സകല ജീവികളിലേക്കും മനുഷ്യരിലേക്കും മറ്റുള്ള ജീവികളിലേക്കും മഹാനവർകളുടെ കരുണ വ്യാപിച്ചിരുന്നു. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ അവിടുത്തെയാണ് പാഠമാക്കേണ്ടത്. ആ മഹാന്മാരുടെ ജീവിത ചര്യയാണ് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടത്. അവര് ചെയ്യുന്നത് പോലെ ആയിട്ടില്ലെങ്കിലും നമുക്കൊക്കെ സാധിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ SYS-ന്റെയും അതേപോലെ സ്വാന്തനത്തിന്റെയും ഒക്കെ പ്രവർത്തകർ ചെയ്തു കൂട്ടുന്നത് പോലോത്ത നല്ല നല്ല പ്രവർത്തനങ്ങൾ, സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അർറാഹിമൂന യർഹമുഹുമുർറഹ്മാൻ ഇർഹമു മൗഫിൽ അർളി യർഹമുകും മൗഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, എന്നാൽ ആകാശത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്.